പ്രശുദ്ധ ജപമാലയും ദൈവമാതാവിന്റെ ലുത്തിനിയും ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ എന്നൊരു പ്രാർത്ഥന നാം ചൊല്ലുന്നുണ്ട്. ഒരിക്കലെങ്കിലും എന്തുകൊണ്ടാണ് നാം ആ പ്രാർത്ഥന ചൊല്ലുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ എന്ന പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത്. കാരണം പരിശുദ്ധ മറിയം ദൈവിക ജ്ഞാനത്തിന്റെ സിംഹാസനമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിൽ നിന്ന് വരുന്ന ഈ സർവജ്ഞാനവും ജീവിതത്തിലുടനീളം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഗബ്രിയേൽ മാതാവ് മംഗളവാർത്തയുമായി വരുമ്പോൾ സന്ദേശം സ്വീകരിച്ചതിനു ശേഷം മറിയം മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അവിടെ മറിയം ശങ്കിക്കുന്നില്ല. മറിയം അവിടെ ദൈവത്തിന്റെ ഈ ജ്ഞാനം ഹൃദയത്തിൽ പൂർണ്ണമായും സ്വീകരിക്കുകയാണുള്ളത്. പിന്നീട് ബൈബിളിലുടനീളം മറിയം ഈ ദൈവിക ജ്ഞാനത്തിനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്നതാണ് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. രണ്ടാം അധ്യായത്തിൽ ബാലനായ യേശു മാതാപിതാക്കന്മാരിൽ നിന്ന് വേർപെട്ട് മൂന്ന് ദിവസം കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ അവിടുത്തെ കണ്ടെത്തുമ്പോൾ, അവിടെ നിന്ന് അവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരത്തിന് മറുപടിയായിട്ട് അവിടെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് മറിയം ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നതാണ്. പിന്നീട് കാൽവരിയിലെ കുരിശിൻ ചൂട്ടിലും നമുക്ക് മറിയത്തെ കണ്ടെത്തുവാൻ സാധിക്കും. ശിഷ്യന്മാരെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോഴും പലരാലും തള്ളി പറയപ്പെടുമ്പോഴും കുരിശിൻ ചുവട്ടിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് പരിശുദ്ധ കന്യകാ മറിയത്തെയാണ്. ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം അവിടുത്തെ സഹനങ്ങളിൽ നിത്യസാന്നിധ്യമായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് മറിയത്തെ മാത്രമാണ്. കാരണം ദൈവിക ജ്ഞാനത്തിൽ മറിയം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. നിത്യരക്ഷയ എന്ന വിശ്വാസത്തിൽ മറിയം പ്രത്യാശ വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കുരിശിന് ചുവട്ടിൽ നിന്നുകൊണ്ട് തന്റെ മകനെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാനും അവിടുത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹനങ്ങൾ സ്വീകരിക്കുവാനും പരിശുദ്ധ കന്യകാ മറിയത്തിന് സാധിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധിയാണ് വിശുദ്ധ മരിയ ഗോരത്തി. അലക്സാണ്ടർ എന്ന യുവാവിന്റെ ക്രൂരമായ ആക്രമണത്തിന് ശേഷം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ആരോ മരിയ ഗോരത്തിയോട് ചോദിച്ചു, അലക്സാണ്ടറോട് എന്തെങ്കിലും വിരോധമുണ്ടോ? കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയെ ക്രൂശിച്ചവരോട് ക്ഷമിച്ച പരിശുദ്ധ കന്യകാ മറിയത്തെ പ്രതി അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ മരിയ ഗോരത്തി മറുപടിയായി പറഞ്ഞത്. ഇതുപോലെ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലവിധ സഹനങ്ങളും വേദനകളും വെല്ലുവിളികളും കടന്നുവരും. വിശുദ്ധ മരിയ ഗോരത്തി സ്വീകരിച്ച ഈ ഒരു മാർഗം പോലെ ദൈവിക ജ്ഞാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിത്യരക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശയുള്ളവളായ പരിശുദ്ധ കന്യകാ മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും സഹിക്കുവാനും അവ തരണം ചെയ്ത് രക്ഷയിൽ വിശ്വാസം അർപ്പിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. Show.